വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ നമുക്ക് വേഗം തന്നെ അതിലേക്ക് പോയാലോ. ഇതൊരു 600 ഗ്രാം പിലോപ്പിയാണ് ഞാൻ നല്ലപോലെ തേച്ചൊരച്ച് കഴുകി കഷ്ണങ്ങളാക്കി തന്നെ എനിക്ക് ചെയ്ത് തന്നേക്കുന്നതാണ്. അപ്പം നമുക്കതാണ് ഇന്ന് കറി വെക്കാൻ പോണത്. നമ്മുടെ എറണാകുളത്തൊക്കെ പിലോപ്പി എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോരോ പേരാണ്. ഇന്ന് അതാണ് ഞാൻ ഇന്ന് കറി വെക്കാൻ തയ്യാറെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു കറിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഉലു വേണത് ഒരു 10-12 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ കുട്ടികൾക്കത് ഞാൻ ഇവിടെ വന്ന് തയ്യാറാക്കിയപ്പോൾ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതൊന്നും ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കൊരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് സ്ലൈസാക്കി അരിഞ്ഞേക്കണേ. നമുക്കതൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോക്കാരി എന്നെ ചീത്ത പറയാൻ കേട്ടോ. ഇത് പൊട്ടുമ്പോൾ ഇത് ഒരിക്കൽ പൊട്ടിത്തെറിക്കും മേത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളാട്ടാ. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഞാനിങ്ങനെ നീളത്തിലിങ്ങനെ സ്ലൈസാക്കി എടുത്തേക്കാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ നല്ല സ്ലൈസാക്കി എടുത്തേക്കണേ. അതും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഉണ്ടാകും. ഞാനിപ്പോൾ അത് വെറുതെ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എളുപ്പത്തിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ 2 വലിയ പച്ചമുളക് എടുത്തേക്കണേ. അതും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ സൗകര്യമാണ്. തൈര് വെക്കുക ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണല്ലോ. അപ്പം നമ്മൾ ഞാനായപ്പോൾ അത് ഇത്ര എരിവ് വേണം ഇത്ര എരിവ് വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാനത് ബുദ്ധിമുട്ടിക്കണില്ല. നമ്മുടെ സൗകര്യമാണ് ഓരോ എരിവും അത് ഇതൊക്കെ പുളിയും ഒക്കെ അതെ. ഇവിടെയൊക്കെ എനിക്ക് ഇവിടെ ഇക്കൊന്നും അധികം പുളി വേണ്ടാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പുളിയേ ഇടുള്ളൂ. എന്നാൽ തന്നെ ആ പുളി ഞാനെടുത്ത് പകുതിയാകുമ്പോൾ എടുത്ത് മാറ്റി വെക്കലാണ്. കറിയിൽ നിന്ന് എടുത്ത് വേഗം കോരി വെക്കും. ചൊട്ടും പുളി ഇഷ്ടമല്ല പുളിക്ക്. അപ്പോൾ വഴന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങോട്ട് വഴന്ന് ഇതാകൊണ്ട് ഒരു അതിൻ്റെ ഒരു ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് അടിച്ചെടുത്തേക്കാണ്. അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതും കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൂട്ടിയെടുക്കണത്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് ഒരു ചെറിയൊരു വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടാണ്. ഇത് പിരിയ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം വലിയ എരിവൊന്നും കാണില്ല. നമുക്ക് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു ചെറിയ ടീസ്പൂൺ പുള്ളിപ്പൊടി തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തേക്കണേ. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇതിപ്പോൾ നമ്മൾ പിരിയ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ചെറിയ സ്പൂണും കൂടി ഞാൻ നല്ല നമ്മുടെ സാദാ മുളക് പൊടി ചേർക്കണേന്ന് അതും കൂടി ചേർത്ത് കൊടുക്കാം. വെച്ചാൽ ഒട്ടും എരിവില്ലാതായി പോകണ്ടെന്ന് ഓർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പുളിയൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനപ്പോൾ അതുപോലെ ഞാനൊരു 4 കഷ്ണം പുളി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര പുളിയായി പുളിക്കെ. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഭയങ്കര ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ തന്നെ നല്ല പുളിയാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ ഇടുള്ളൂ പുളി. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റായിട്ടാണ് ഈ മീൻകറി. അത് വെച്ചിപ്പം നമ്മൾ രാവിലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കി നമ്മളൊരു രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. ഒരു ഇച്ചിരി നേരം അത് ഇരുന്ന് ആ പുളിയൊക്കെ ഒന്ന് പിടിച്ച് അപ്പോഴത്തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്തോരം വെള്ളം ആവശ്യമുണ്ടോ കറിക്ക് അതിനത്രയും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമുക്ക് ഒരു പാകത്തിൻ്റെ അളവിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിപ്പം നമുക്ക് മീൻ എന്തോരുണ്ടോ അതനുസരിച്ചിട്ടല്ലേ നമ്മൾ പൊടികളൊക്കെ ചേഞ്ച് ചെയ്യണത്. അപ്പം ഞാനിതിപ്പോൾ ഇതിനകത്ത് 2 ബൗള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ വേകും എന്നുള്ള ഉറപ്പിൽ മാത്രം നമുക്കത് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആ അളവിൽ തന്നെ എൻ്റെ കുഞ്ഞ് തുമ്മണയാണ് കേട്ടോ. അതിൻ്റെ മുളകിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനൊരു തുമ്മലൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഇതെനിക്കിങ്ങനെ ഇളക്കി കൂട്ടിയപ്പോൾ ഇത് കുറച്ചും കൂടി വെള്ളമാവാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ തിളക്കട്ടെ കേട്ടോ. പാകത്തിന് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കണ വരെയും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിതിൽ ആ വെള്ളം ഒഴിച്ച് അതേ അളവിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ തേങ്ങാപ്പാലൊക്കെ നമ്മുടെ ഒരു ഇതുപോലെ ഇട്ടാ ഞാൻ പറഞ്ഞ് കറിക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുമ്പോഴാണ് അതിന് ടേസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ നല്ല കട്ടിക്കൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റുള്ള കറിയായി കിട്ടും നമുക്ക്. ഞാനിതിനിപ്പോൾ ഒരു ബൗളാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് മീനല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് മതിയാവും നമുക്ക്. ഒരു പകുതി തേങ്ങയുടെ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് അപ്പടിയും. ഇത് പത്രം തേങ്ങ വെച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങ പാല് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം, നമുക്ക് അരച്ച് വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങനെയാണെങ്കിലും ഇടാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ കറിക്കൊക്കെ അരക്കണ പോലെ തന്നെ അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങനെ പേസ്റ്റായിട്ടങ്ങൾ അരച്ചിടാം. നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളക്കുന്നുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ മീൻ എടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ട് മാത്രമേ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം മീൻ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഓരോ മീനിൻ്റെ ഓരോ വേവിൻ്റെ അളവൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റൂട്ട. ഞാൻ മീൻ ചില മീനൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചാൽ പൊടിഞ്ഞങ്ങനെയാണ് പോവും. നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എട്ട് കഷ്ണം മീനാട്ടോ. പീസുകൾ മാത്രമായിട്ട് എടുത്തേക്കുന്നത് എട്ട് കഷ്ണമാണ്. അപ്പോൾ അത് നമുക്ക് ആ എട്ട് കഷ്ണം മീനിൻ്റെ അളവാണ് അപ്പം നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതൊരു 600 ഗ്രാമോളം ഉള്ള മീനത് കഷ്ണമാക്കിയിട്ട് നമുക്ക് എന്ത് ഇപ്പോൾ ഈ മീൻ തന്നെയല്ല, നമുക്ക് എന്ത് മീൻ വേണമെങ്കിലും ഇങ്ങനെ തന്നെ കറി വെക്കാട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ. അപ്പോൾ നല്ല നെയ്യൊക്കെയുള്ള മീനാണുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഞാൻ കറിക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗള് തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് അരച്ചേക്കണേ കേട്ടോ. അപ്പോൾ നമുക്കത് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരികൊക്കെ ഒന്ന് തിളക്കണം. ഒരുപാട് നല്ലപോലെ ഇതാകണ്ട. ഒന്ന് അരികൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരികൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണേ കേട്ടോ. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം നമുക്ക് ചപ്പാത്തിയോടെയോ നമുക്ക് വെള്ളപ്പത്തിനോടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫിഷ് കറിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും കൂടി ചെയ്തേക്കണം. എന്നിട്ട് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ.